ഹലോ ഹായ് വെൽക്കം ടു ടൂസ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പെയിന്റിംഗ് ആണ് കേട്ടോ ആ പെയിന്റിംഗ് കേൾക്കുമ്പോൾ ആരും പേടിച്ചൊന്നും പോകണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ് കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈ പെയിന്റിംഗ് ചെയ്യാൻ പറ്റും പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു പെയിന്റിംഗും ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മുടെ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു ചാർട്ട് വാങ്ങിച്ചിട്ട് അത് നാല് പീസായി കട്ട് ചെയ്തിട്ട് അതിലത്തെ ഒരു പീസാണ് ഇത് കേട്ടോ അപ്പം ആ അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് എടുക്കാം ഇത് തന്നെ വേണമെന്നില്ല ഇതേക്കാൾ ചാർട്ട് വേണമെന്നില്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം ഈ ചാർട്ട് ആവശ്യമാണ് അപ്പം ഇനി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബ്രൗൺ അക്രിലിക് കളറാണ് കേട്ടോ ഇത് ഷെയ്ഡ് നമ്പർ 01 ആണ് ദ ബ്രാൻഡ് സൈന എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഈ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു സാധാരണ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഈ ക്യൂട്ടിപ്സ് ആണ് കേട്ടോ ഇയർ ബഡ്സ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ മുഴുവനായിട്ട് പെയിന്റ് ചെയ്യാൻ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെയിന്റിങ് ഒന്നും അറിയേണ്ട യാതൊരു ആവശ്യമില്ല വരയ്ക്കാൻ അറിഞ്ഞാൽ മാത്രമേ ഈ പെയിന്റ് ചെയ്യാവുന്നില്ല ആർക്ക് വേണമെങ്കിലും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇതെങ്ങനെയാ ചെയ്യാന്ന് നോക്കാം അപ്പം നമ്മളിപ്പോൾ ബ്രൗൺ കളർ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു ബ്രൗൺ കളർ പെയിൻ്റ് ഇല്ലയെന്ന് വെച്ചാൽ സങ്കടപ്പെടുന്നു വേണ്ട ബ്ലാക്കും അതേപോലെ തന്നെ റെഡും കൂടെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതേപോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ കളറും വാങ്ങിക്കണം എന്നില്ലല്ലോ നമ്മൾ ഏതെങ്കിലുമൊക്കെ കുറച്ച് കളേഴ്സ് ആയിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് വരയ്ക്കാൻ പോവാണ് വെറുതെ ബ്രഷിലെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ തൊട്ട് 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 വരയ്ക്കുകയാണ് കേട്ടോ ആദ്യം വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരച്ച് കൊടുക്കേണ്ടത് നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയുക വരയ്ക്കാൻ അറിയില്ലല്ലോ നമുക്ക് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നത് ഷെയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം ഒരു മരമാണ് നമ്മൾ വരയ്ക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ബേസ് പാർട്ടാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്നത് അതേപോലെ തന്നെ ഇപ്പുറത്തും ഇങ്ങനെ ഒരെണ്ണം വരച്ചു ഇങ്ങനെ വരയ്ക്കുന്നത് കാണുമ്പോൾ എന്താ ഇങ്ങനെ തുറന്നിരിക്കുന്നതെന്ന് നോക്കണ്ട നമ്മൾ അത് ബ്രാഞ്ചസ് ഒക്കെ വരച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാവും ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ട്രീ പോലെയൊക്കെ ആവുന്നുണ്ട് അപ്പം നമുക്ക് ട്രീ പോലെ ആയാൽ മതി നമ്മൾ കറക്റ്റ് പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല നമ്മൾ അത്രയ്ക്ക് വലിയ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മൾ അപ്പം നമുക്ക് അറിയാവുന്ന തരത്തിലാണ് നമ്മൾ വരയ്ക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെയാണ് ഡാർക്ക് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ ഒന്ന് ഇതെങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞ ശേഷം ഒരു വൈബ്രേഷൻ വെച്ചിട്ട് വേണം വരയ്ക്കാൻ അത് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് പെയിൻറ് ചെയ്ത് ഇതേപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഒരു ഒരു വൈബ്രേഷൻ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ മതി ഈ ഒരു ബ്രഷ് വെച്ച് തന്നെ നമുക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് ശരിയാക്കാം ഇത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇവിടെ കറക്റ്റായിട്ട് ആ മരത്തിൻ്റെ ആ ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഇത് കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഒന്ന് ആ മരത്തിൻ്റെ ആ ഭാഗം മാത്രമേ നമുക്കൊന്ന് വരയ്ക്കേണ്ട ആവശ്യം വരുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ക്യൂട്ടിപ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് എങ്ങനെയാണ് ക്യൂട്ടിപ്പ് ഇതിൻ്റെ മേലൊന്നും കൂടെ ലൈൻ കൊടുക്കുകയാണ് ഞാൻ ഇതേപോലെ തന്നെ ലൈൻ ചെയ്താൽ മതി ലൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇതേപോലെയൊക്കെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കളർ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ യൂസ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും അപ്പം ഞാൻ വെറുതെ ഷെയ്ഡ് ചെയ്ത് കൊടുത്ത് മാത്രം ചെയ്തിരുന്നത് അപ്പം ഇങ്ങനെ വൈറ്റും അതേപോലെ തന്നെ ബ്രൗണും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ് എന്നിട്ട് ഒരു ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഡാർക്ക് ബ്രൗണും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഒരു റിയൽ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ചെയ്യുന്നതൊക്കെ
കണ്ടില്ല ഒരു 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 എന്താ പറയുക ഒരു വ്യത്യസ്ത ലുക്കാണ് കിട്ടുക. നമുക്ക് പെയിന്റിങ് കൂടുതൽ അറിയുന്നില്ലെങ്കിലും ഇതേപോലുള്ള മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇഫക്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പം ഇതിൽ കുറച്ച് റെഡും റെഡ് ഷെയ്ഡും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ ചെറുതായിട്ട് ഒരു റെഡ് കളർ പെയിന്റിങ് കൂടെ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഇഫക്റ്റ് ഒരു വ്യത്യാസമുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഇയർ ബഡ്സ് എടുക്കാൻ പോവാണ്. ഇയർ ബഡ്സ് എടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 6 ഇയർ ബഡാണ് എടുത്തിരിക്കുന്നത്. ഇട്ട് കഴിഞ്ഞ ശേഷം നല്ലതുപോലെ ഒന്ന് ഒരേപോലെ ഒരേ ലെവലാക്കാം കേട്ടോ. ഈ ഒരേ ലെവൽ എടുത്തിട്ട് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് പിങ്ക് കളറാണ്. അപ്പം പിങ്ക് കളറിൽ ആദ്യം ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. എല്ലാവിടെയും ഡിപ്പ് ആവുന്നുണ്ടോ എന്ന് നോക്കണേ. ഇതേപോലെ ഡിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ ബ്രാഞ്ചസിൻ്റെ മനസ്സിലാവുണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കാൻ പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഡാർക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഡാർക്ക് പിങ്ക് ആണുള്ളതെങ്കിൽ ഡാർക്ക് പിങ്ക് നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചു കൊടുക്കാം. അത് ഈ ബ്രാഞ്ചസിന്റെ മേലൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ. ബ്രാഞ്ചസിന്റെ മേലെ വെച്ചു കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ബ്രാഞ്ചസിന്റെ മേലൊക്കെ വെച്ചു കൊടുക്കാം. ഇതേപോലെ ഒന്ന് വെച്ചു കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇത് ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മജന്ത എന്ന് പറയുന്ന കളറാണ്. നിങ്ങൾക്ക് റെഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ ശേഷം ഞാൻ പിങ്ക് കളറാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് കളറിന് പകരം നിങ്ങൾക്ക് ഈ മജന്തയിൽ തന്നെ വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ആ പെയിന്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് ആ കളർ തന്നെ അതിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കുന്നുണ്ട്. വ്യത്യാസം അധികമായിട്ട് അങ്ങനെ അറിയുന്നില്ല. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ലൈറ്റ് ആയിട്ടുള്ള അവിടെ മാത്രം ഒന്ന് വെറുതെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കൂടുതലായിട്ട് മുക്കിയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, പെയിന്റ് ഡിപ്പായിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് ഇതിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം. ഇപ്പൊ ഇതിലെ കളർ ഡിഫറൻസ് ചെറുതായിട്ടേ അറിയുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് ആണല്ലോ യൂസ് ചെയ്തത്, അപ്പൊ ഇതിന്റെ ബാക്ക് പാർട്ടില് നമ്മൾ വൈറ്റ് പെയിന്റ് മുക്കി കൊടുക്കാൻ പോവാണ്. ഇപ്പൊ നേരത്തെ ചെയ്തതുപോലെ എക്സ്ട്രാ വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഇതെങ്ങനെ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ചുറ്റും തന്നെ ഇതെങ്ങനെ അങ്ങനെ വെച്ചു കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ എന്താ ആ ഒരു എന്താ പറയാ ഒരു പ്രത്യേക തരം ഭംഗി വരുന്നില്ലേ. അപ്പൊ നമ്മൾ സാധാരണ ഒന്നും അറിയാത്തവര് വെയിൻറ് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നതാണ് ഈ പെയിന്റിങ്ങിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, സിമ്പിൾ ആയിട്ട് ചെയ്യാം. രണ്ട് കളർ പെയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഒരു നല്ലൊരു അടിപൊളി പെയിന്റിങ് ആക്കി മാറ്റിയെടുക്കാം. അപ്പൊ ഇതേപോലെ ഒന്ന് ഡോട്ട് 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 ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അവിടെ അവിടെ എക്സ്ട്രാ ആയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡാർക്ക് കളറൊക്കെ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് അവിടെ ഡാർക്ക് കളറും കൊടുക്കാം. അപ്പൊ യാതൊരു പേടിയും വേണ്ട, ടെൻഷൻ ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിന്റിംഗ് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് താനും. ഞാനും ഇതേപോലെ ആദ്യം ചെയ്ത് നോക്കിയപ്പോ അയ്യോ കൊളമായി, പെയിന്റ് ചെയ്തപ്പോ അവിടെ അവിടെ അവിടെയൊക്കെ ഡാർക്ക് കളർ ആയിട്ട് കാണുന്നു, ഭംഗിയില്ല എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കോമ്പിനേഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു നോക്കിയപ്പോ കാണാൻ നല്ല ഭംഗിയായി. അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് മുഴുവനായിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പൊ ഞാന് വൈറ്റ് പെയിന്റ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങളൊരു ഷേപ്പ് കാണുന്നുണ്ടോ, ഇങ്ങനെ 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 ഇങ്ങനെയുള്ള ഷേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡാർക്ക് കളർ വേണം എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ ചെയ്തിട്ട് വൈറ്റ് മിക്സ് ചെയ്ത് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വീണ്ടും വീണ്ടും വെച്ചു കൊടുക്കാം. എവിടെയെങ്കിലുമൊക്കെ എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ തന്നെ കാണാൻ നല്ലൊരു അടിപൊളിമാരായിട്ട് മാറി, നമ്മൾ തന്നെ ചെയ്തു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ. അപ്പൊ ഇതെനിക്ക് കാണുമ്പോൾ ഈ സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളും ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരാൻ മറക്കരുത് കേട്ടോ.
അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ ഇതെന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതേപോലെ തന്നെ ഈ ഇലകളും അതേപോലെ തന്നെ പൂക്കളും ഒക്കെ താഴെ വീഴുന്നത് പോലെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലാസ്റ്റ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതായത് പിങ്കും വൈറ്റും കൂടെ, അപ്പം അത് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് താഴെ ആ ഡ്രോപ്സ് ആയ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് വീണിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം ഇങ്ങനെ പിങ്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ഇങ്ങനെ 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 ലാസ്റ്റ് ഒരു ഷേപ്പിൽ ചെയ്താൽ മതി. ഈ ഭാഗത്താവുമ്പോൾ കുറവ്, എന്നിട്ട് പിന്നെ വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതാ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക. വാവ്, കാണുമ്പോ നല്ല ഭംഗിയില്ലേ? ഇത് ഈ പൂക്കളൊക്കെ ഇങ്ങനെ താഴെ കൊഴിഞ്ഞ പോലെ ഉണ്ട് അല്ലേ, നല്ലൊരു നാച്ചുറൽ എഫക്റ്റ് കാണുന്നുണ്ട്. നമ്മൾ ഈ ബച്ച വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നീളത്തി കൊണ്ടുപോയി, അതേപോലെ ഇങ്ങനെ നീളത്തി കൊണ്ടുപോയിട്ട് താഴെ മാത്രമായിട്ട് കൊടുത്തതാണ്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മൂണിനെ വരയ്ക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് എടുത്തു, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇയർ ബഡ് തന്നെ എടുക്കാം. അതെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരച്ചെടുക്കാൻ പോവാം. എന്നിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ മൂണിനെ വരച്ചു കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഇയർ ബഡിന് വെച്ച് തന്നെ അവിടെ 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 ഇങ്ങനെ ഓരോ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം എങ്ങനെയാ ചെയ്തതെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു ഷേപ്പാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ഇങ്ങനെ വരച്ചു ഇങ്ങനെ ക്രോസ് ഇട്ട് കൊടുത്തു. ഇതേപോലെയാണ് ഞാനൊരു സ്റ്റാറിനെ വരച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ സ്റ്റാറിനെ വരച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ വരച്ചു കൊടുക്കാം, ഇഷ്ടമുള്ള അവിടെ വരച്ചു കൊടുക്കാം. അപ്പൊ ഇന്നിവിടെ തന്നെ ചെയ്യണം അങ്ങനെ യാതൊരു നിർബന്ധമില്ല. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇനി ഞാൻ പറഞ്ഞു, ഈ ബ്രൗൺ കളർ തണ്ടൊക്കെ ഞാൻ നേരത്തെ തന്നെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്ക് ആക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഈ പോയിന്റ് കാണുന്ന അവിടെ ഭാഗത്ത് മാത്രം ഒന്ന് ആ ബ്രൗൺ കളർ എന്താ പറയുക ബ്രാഞ്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർഫുൾ പെയിന്റിംഗ് ആയിട്ട് മാറി. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ്സിലൂടെ പറയാൻ മറക്കരുത്. എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലുള്ള വ്യത്യസ്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.